അടുത്തിടെ ടിക്ടോക്കിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഒരു വീഡിയോ വളരെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോയിൽ തൊലി കളഞ്ഞ വാഴപ്പഴം സാവധാനത്തിൽ ചലിക്കുന്നതായും ഏതൊരു സാധാരണ ജീവിയെയും പോലെ ശ്വസിക്കുന്നതായും കാണാൻ സാധിക്കും. ലാബ് ബനാന എന്നാണ് ഇന്റർനെറ്റിൽ ഇതിനെ വിളിക്കുന്നത്. വീഡിയോ വൈറലായതോടെ ലാബിനുള്ളിൽ ആരെങ്കിലും പരീക്ഷണം നടത്തുന്നതിൻ്റെ യഥാർത്ഥ വീഡിയോ ആണോ അതോ സോഷ്യൽ മീഡിയയിൽ ഫോളോവേഴ്സ് ലഭിക്കാൻ വീഡിയോയ്ക്ക് ഉത്തരവാദിയായ വ്യക്തി പ്രചരിപ്പിക്കുന്ന തട്ടിപ്പാണോ എന്ന് സോഷ്യൽ മീഡിയയിൽ തന്നെ ചർച്ച ഉയരുന്നുണ്ട്. മനുഷ്യനുമായി 60% DNA സാമ്യം പഴത്തിനുണ്ടെന്നും പ്രചരണം നടക്കുന്നു. സത്യത്തിൽ ഈ വാഴപ്പഴത്തിന് ജീവനുണ്ടോ അതോ വെറും തട്ടിപ്പാണോ? ഫോസ്റ്റോറിയിലേക്ക് സ്വാഗതം. ഞാൻ ജോഫോസ്. പ്രൊവൈഡിംഗ് ഫോർ ദി കമ്മ്യൂണിറ്റി എന്ന യൂട്യൂബ് ചാനൽ വാഴപ്പഴത്തെക്കുറിച്ചുള്ള തൻ്റെ പരീക്ഷണത്തിൻ്റെ പുരോഗതിയുമായി ബന്ധപ്പെട്ട വിവിധ വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നു. അതിലൊരു വാഴപ്പഴത്തിന് പതുക്കെ ജീവൻ പ്രാപിക്കുന്നു. ആ വ്യക്തി തൻ്റെ യൂട്യൂബ് ചാനലിൽ ഇതുപോലുള്ള ഒന്നിലധികം വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വളരെ കാലമായി ഈ ചാനൽ സജീവമാണ്. വീഡിയോകളിൽ മുഖം കാണിക്കാത്ത ആൾ കുറച്ചു കാലമായി ഇത്തരം പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. വീഡിയോകളിൽ ഈ വ്യക്തി വാഴപ്പഴത്തിൽ ഒരുതരം പരീക്ഷണം നടത്തുന്നു. അത് ഓരോ പരീക്ഷണത്തിന് ശേഷവും ഒരു ജീവിയെപ്പോലെ പെരുമാറുന്നു. തൻ്റെ ശാസ്ത്ര പരീക്ഷണങ്ങൾ വിജയിക്കുന്നതിൻ്റെയും വാഴപ്പഴം ജീവിതത്തിലേക്ക് വരുന്നതിൻ്റെയും പ്രത്യക്ഷമായ ഈ ഫലങ്ങൾ അദ്ദേഹം യൂട്യൂബിലും ടിക്ടോക്കിലും പങ്കിടുന്നു. ഇതൊരു യഥാർത്ഥ പരീക്ഷണമാണോ അതോ എന്തെങ്കിലും സാങ്കേതിക വിദ്യയിലൂടെ ഫേക്കായി നിർമ്മിച്ചതാണോ എന്ന ആകാംക്ഷ പ്രേക്ഷകരിലും ഉയർന്നിട്ടുണ്ട്. ഒറ്റനോട്ടത്തിൽ റിയൽ എന്ന് തോന്നുമെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള മെക്കാനിക്കൽ ഉപകരണത്തിൻ്റെ സഹായത്തോടെയോ വാഴപ്പഴം നീക്കാൻ സാധ്യതയുണ്ട്. സാധാരണയായി വീഡിയോ റിയൽ പോലെ കാണപ്പെടുന്നു. ലാ ബനാന ശ്വസിക്കുകയും ചലിക്കുകയും ചെയ്യുന്ന ഒരുതരം ജീവിയെപ്പോലെയാണ്. ഇത് ഒരുതരം വലിയ പ്രാണിയെപ്പോലെ പെരുമാറുന്നതായി തോന്നുന്നു. ശാസ്ത്രീയ വശം പരിശോധിച്ചാൽ ഈ സംഭവം തികച്ചും അസാധ്യമാണെന്ന് 100% ഉറപ്പോടെ പറയാൻ കഴിയും. കാരണം വാഴപ്പഴത്തിനുള്ളിൽ ശ്വാസകോശം, കുടൽ മുതലായ അവയവങ്ങൾ കാണുന്നില്ല. വീഡിയോകൾ പ്രസിദ്ധീകരിച്ചതു മുതൽ സോഷ്യൽ മീഡിയയിൽ പലതരം ഊഹാപോഹങ്ങൾ നടക്കുന്നുണ്ട്. ഇത് സത്യമാണെന്ന് കണ്ണടച്ച് വിശ്വസിക്കുന്ന ആളുകളും തട്ടിപ്പാണെന്ന് പറയുന്ന ആളുകളുമുണ്ട്. ഈ വീഡിയോ പൂർണ്ണമായും തട്ടിപ്പാണ്. ഇത്തരത്തിലുള്ള എന്തെങ്കിലും വാഴപ്പഴമോ മറ്റു പച്ചക്കറികളോ ജീവനോ ഉണ്ടാകുന്നത് ശാസ്ത്രീയമായി സാധ്യമല്ല. ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്നതിന് പിന്നിൽ രണ്ട് കാരണങ്ങളുണ്ടായേക്കാം. ഒന്നെങ്കിൽ ഇത് പ്രവർത്തിപ്പിക്കുന്നത് എന്തെങ്കിലും തരത്തിലുള്ള മെക്കാനിക്കൽ ഉപകരണത്തിൻ്റെ സഹായത്തോടെയാണ്. അല്ലെങ്കിൽ VFX സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിൽ നിർമ്മിച്ചതാവാം. ഇത്തരത്തിലുള്ള തമാശയോ തട്ടിപ്പ് വീഡിയോ സോഷ്യൽ മീഡിയകളിൽ ആളുകളെ കബളിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് ഇതാദ്യമല്ല. നേരത്തെയും മറ്റു നിരവധി ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ഓറഞ്ച് പോലുള്ള പഴങ്ങളും ജീവൻ വെക്കുന്നതായിട്ട് പല വീഡിയോകളും വൈറലായിട്ടുണ്ട്. ഇതുപോലുള്ള തട്ടിപ്പുകൾ വിശ്വസിക്കാതിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്പെടുമെങ്കിൽ ഉറപ്പായും ഷെയർ ചെയ്യുക. താങ്ക് യു.